സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മെൻ ക്രിയേറ്റിബിറ്റി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സാജു വേട്ടിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി വീഡിയോ ആണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ലൈഫ് സ്റ്റോറി വീഡിയോ ചെയ്യണം അപ്പം നിങ്ങൾക്കിത് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് ചെയ്യാം അപ്പം നമുക്ക് നേരെ സാജിയായിട്ടിൻ്റെ ലൈവ് സ്റ്റോറി വീഡിയോയിലിട്ട് പോവാം ഇതാണ് നമ്മുടെ സാജു ഐട്ടിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും സാജുമായിട്ട് അപ്പം നമുക്ക് ഇത് സാജു ഐട്ടീൻ്റെ ഒരു ഒന്ന് റെക്കോർഡ് ചെയ്താണുണ്ടോ വലിയ ക്വാളിറ്റി ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കരുത് അപ്പോൾ നമുക്കിനി മോണ്ടേജ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം

എത്രാമത്തെ സീസൺ തൊട്ടിട്ടാണ് സാജു ഐട്ടി കളിക്കണതെന്ന് പറയാം സീസൺ വണ് തൊട്ടിട്ട് തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ് സാജു ഐട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ കളിച്ചിരുന്ന ഗെയിം എന്ന് പറയാൻ പബ്ജി പി സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പബ്ജി പി സി ഇപ്പോൾ പബ്ജി മൊബൈൽ പോയതിൻ്റെ ശേഷം മിക്ക ആൾക്കാരും പബ്ജി പി സി ലൈറ്റാണ് കളിക്കുന്നത് അതിൻ്റെ ഇത് നമ്മുടെ മൊബൈലിൽ സപ്പോർട്ട് ആവത്തില്ലല്ലോ നമ്മൾ മൊബൈൽ തന്നെ രണ്ട് ഉണ്ട് പബ്ജി മൊബൈലും ഉണ്ട് മൊബൈൽ ലൈറ്റും ഉണ്ട് അങ്ങനെ തന്നെ പി സിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് ഒരു ലാപ്പ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു സ്പെക്കുലർ ലാപ്പ് ഉണ്ടായിരുന്നു അത് അപ്ഡേഷൻ വന്ന് 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 അവസാനം അതിൽ കളിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അതുകൊണ്ട് എന്താ നല്ല രീതിയിൽ ഗെയിമൊക്കെ നിർത്തി വെക്കുന്നതായിരുന്നു പബ്ജി പി സീൻ്റെ ലോ പബ്ജി മൊബൈലിൻ്റെ ലോഞ്ച് ഉണ്ടായത് അങ്ങനെയായിരുന്നു സാജ് ഐ പബ്ജി മൊബൈലിലേക്ക് വന്നത് പിന്നെ സ സാജി വൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സാജു ഐ പറയുകയാണെങ്കിൽ ഒരു ഫോർ ഫിംഗർ പ്ലെയർ ആണ് നമ്മുടെ എല്ലാവരും പോലെ ഫോർ ഫിംഗർ പ്ലെയർ ആണ് പിന്നെ സാവജി വൈട്ടി പറയുകയാണെങ്കിൽ ക്ലാൻ ഏതാ ചോദിക്കുകയാണെങ്കിൽ സാവജി വേട്ടീൻ്റെ ക്ലാൻ എന്ന് പറയുകയാണെങ്കിൽ കെ എഫ് എന്ന് പറഞ്ഞൊരു ക്ലാനിലാണ് പിന്നെ സാജി വേട്ടീനുള്ള അപ്ഗ്രേഡബിൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ട് നമ്മുടെ സോളുണ്ട് സോളുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് എവിടെയോ കണ്ട മതി തോന്നിയത് അതാണ് സോൾ മറ്റേ എം ഫോറിൻ്റെ സോളുണ്ട് പിന്നെ എ ഗ്ലേസിയർ ഉണ്ട് എയ്റ്റ് ബിറ്റ് യൂണിയൻ ഉണ്ട് എയ്റ്റ് ബിറ്റ് യൂണിയൻ മറ്റേ എം സെവൻ്റെ ഉണ്ട് എം സെവൻ്റെ അപ്ഗ്രേഡബിൾ സ്കിൻ ഉണ്ട് പിന്നെ നമ്മുടെ എം ഫോറിൻ്റെ ലിസാഡ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട് ലിസാഡ് എന്ന് പറഞ്ഞൊരു സ്കിന്നും കൂടി ഉണ്ട് പിന്നെ സൗജേറ്റിൻ്റെ ഇത് പറയുകയാണെങ്കിൽ സൗജേറ്റിൻ്റെ ഡിവൈസ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇതാക്കിയത് പറയാ മോട്ടോ പറഞ്ഞൊരു ഡിവൈസ് നിന്നായിരുന്നു ഫസ്റ്റ് സാജ് വൈറ്റിക്ക് ഉണ്ടായത് ഇതായത് അതിൽ ഭയങ്കരമായിട്ട് ലാഗ് വന്നപ്പോൾ സാജായിട്ട് ഡിവൈസ് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു ഇതില്ലാത്തത് തന്നെ സാജായിട്ട് ഇതാക്കി എന്തായിട്ടും പി സിയിൽ എമുലേറ്റർ വെച്ച് കളിക്കാൻ തുടങ്ങി പിന്നെ എന്താ അപ്ഗ്രേഡ് ചെയ്തിട്ട് വൺ പ്ലസ് സിക്സിക്ക് പോയി വൺ പ്ലസ് സിക്സിക്ക് വന്നതിന് ശേഷം അതിൽ ലാഗ് വന്നപ്പോൾ എന്താ സാജുറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇതാക്കി ഐഫോൺ സിക്സാക്കി സിക്സ് എക്സ് ഇതാക്കി എക്സ് ആർ ആയി അതാണ് ഇപ്പോൾ സാജുറ്റി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസെന്ന് പറഞ്ഞാൽ പിന്നെ സാജുറ്റി നല്ലൊരു അസോൾട്ടറായിട്ടാണ് അസോൾട്ടറും ഡി എം ആർ ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടത് ആവശ്യ സമയത്തൊക്കെ നല്ല ഒരു പ്ലെയർ തന്നെയാണ് പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ സാവിജ്വേട്ടിൻ്റെ നെയിമ് സാവിജ് ചേട്ടീൻ്റെ നെയിമിൻ്റെ പിന്നീത്തെ കഥ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പണ്ടൊക്കെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് ഒക്കെ അടുത്ത് ഒരു മൂഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നൊക്കെ ഇരുടത്ത് കാണത്തില്ലേ അങ്ങനെ വന്നതായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഒരു പേരുണ്ടല്ലോ വിചാരിച്ചിട്ട് സാവിജിന്ന് ഇട്ടതായിരുന്നു അങ്ങനെ വന്നതാണ് സാവിജി പിന്നെ യൂട്യൂബിൽ ഇതും കൂടി വന്നപ്പോൾ വൈറ്റി ആയി പിന്നെ കീ ഇതാക്കാനുള്ളത് എന്താന്ന് വച്ചാൽ സാജ്വേട്ടിൻ്റെ ഫസ്റ്റത്തെ ലൈഫ് സ്റ്റോറി വീഡിയോ പറയുകയാണെങ്കിൽ നിക്കിൻ്റെ ആയിരുന്നു നിക്കിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി വീഡിയോ ആയിരുന്നു അതിന് അത്യാവശ്യം നല്ലൊരു റീച്ചൊക്കെ കയറി രണ്ട് മൂന്നാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല റീച്ചൊക്കെ കയറി ആ ഒരു വീഡിയോയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സാജ് വൈട്ടിൻ്റെ എന്താ ലൈഫ് തന്നെ അങ്ങനെ ഒന്ന് മാറി അങ്ങനെ കുറേ ആൾക്കാരനെ കോണ്ടാക്ട് ചെയ്തു കുറേ ലൈഫ് സ്റ്റോറി വീഡിയോസ് ഇട്ടു കാസ്ട്രോൻ്റെ അങ്ങനെയാണ് നമ്മുടെ സാഹചര്യൊരിതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാഹചട്ടി പറയുകയാണെങ്കിൽ സെവൻറ്റി കെ സെവൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത് ഇന്നലെ എങ്ങോട്ടും അടിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വലിയൊരു ഇതൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എനിക്ക് പറഞ്ഞ മാതിരി ഇതെന്തായാലും ഒന്ന് സാഹചര്യ വേട്ടീൻ്റെ അടുത്തേക്കൊന്ന് എത്തിക്കാൻ നോക്കുക അതുവരേക്കും Bye bye, peace out.